ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊന്നും കിട്ടുന്നുണ്ടാവില്ലല്ലേ. ഐ മീൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എങ്കിൽ അവർക്കൊരു 5 പ്രോ ടിപ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷുവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്തായാലും 5 ടിപ്സാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മോർ നമ്പർ ഓഫ് വീഡിയോസ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ ചാനൽ ഉള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളൊരു ചാനൽ തുടങ്ങി, അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വീഡിയോസ് എഡിറ്റ് കാര്യമില്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഓക്കെ, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എത്ര വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ 5 വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ 5 വീഡിയോ അപ്ലോഡ് ചെയ്യുക, 3 വീഡിയോ അപ്ലോഡ് ചെയ്യുക. പറ്റുമെങ്കിൽ മാക്സിമം 1 വീഡിയോ എങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് 2-3 ദിവസം നല്ലോണം വീഡിയോസൊക്കെ ഇട്ട് പിന്നെ മടി പിടിച്ച് എഡിറ്റ് ചെയ്യണമല്ലോ, പിന്നെ അപ്ലോഡ് ചെയ്തിരിക്കണം, മടി പിടിച്ചിട്ട് പിന്നെ ആഴ്ചതോറും ആക്കി, പിന്നെ മാസത്തിലൊരിക്കലാക്കി, അതിൻ്റെ 8 മണി എനിക്കും കിട്ടി. അപ്പോൾ നിങ്ങളത് ഒരിക്കലും ചെയ്യാതിരിക്കാനാണ് ഞാൻ ഫസ്റ്റ് ടിപ്പ് ഇതന്നെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് 2 ടിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, നിങ്ങൾ കണ്ടോണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, എത്ര വീഡിയോസ് നിങ്ങൾക്ക് ഒരു ദിവസം ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പറയാൻ പറ്റില്ല നിങ്ങൾ ഏത് വീഡിയോ ആയിരിക്കും കയറി വൈറലാവുന്നത്. ഇപ്പോൾ നമുക്ക് 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 30 വീഡിയോസ് 1 മാസം കൊണ്ട്, അതായത് ഡെയിലി ഓരോ വീഡിയോ വെച്ച് 30 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു വീഡിയോ വരെ അങ്ങ് വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പിന്നെ നോക്കണ്ട, നിങ്ങൾക്ക് പിന്നെ വൈറലായി കഴിഞ്ഞാൽ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കയറി പോകാന്നുള്ളൂ, സുഖമായിട്ട് കയറിപ്പോവാ. അതാണ് നമ്മളെ ഫസ്റ്റ് ടിപ്പ്. സെക്കൻഡ് ടിപ്പ് എന്താ നോക്കാം. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ട്രെൻഡിങ് ടോപ്പിക്സ് എപ്പോഴും സെലക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന്. ഈ ചവർ പോലെ വീഡിയോസ് വെറുതെ വാരി അപ്ലോഡ് ചെയ്തിട്ടൊരു കാര്യമില്ല, അതിലെന്തെങ്കിലും നല്ല കണ്ടൻറ്റാണ്, ട്രെൻഡിങ് കണ്ടൻറ്റ്സ് ആയിരിക്കണം. ഇപ്പോഴത്തെ നമ്മളെ കറണ്ട് ട്രെൻഡിങ് എന്ന് വെച്ചാൽ റോസ്റ്റിങ് റിയാക്ഷൻസുമാണ്. ഓക്കെ, റോസ്റ്റിങ് റിയാക്ഷൻ വീഡിയോസ് ചെയ്താൽ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറിപ്പോവാം. ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോക്കുക, അങ്ങനത്തെ വീഡിയോസ് എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഉണ്ടാവും. ഓക്കെ, അതൊന്ന് കയറി നോക്കുക. അപ്പോൾ ട്രെൻഡിങ് ടോപ്പിക്സ് എപ്പോഴും ശ്രമിക്കുക. എന്താണ് ട്രെൻഡിങ് എന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിലും തന്നെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ടോപ്പിക്സ് അറിയാൻ പറ്റും. അങ്ങനെ ട്രെൻഡിങ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് വളരെ യുണീക്ക് വേയിലായിട്ട് ചെയ്യുക. അതായത് എല്ലാവരും ചെയ്യുന്ന പോലെ അവരെ കോപ്പി അടിക്കാൻ നോക്കരുത്. നിങ്ങളെ സ്വന്തമായിട്ട്, അതായത് നിങ്ങളെന്താണോ അതാണ് നിങ്ങൾ യൂട്യൂബിൽ കാണിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ക്യാരക്ടർ, അല്ലാതെ മറ്റൊരു ആൾ കാണിക്കുമ്പോൾ അല്ല ഇങ്ങനെ ചെയ്താൽ എനിക്ക് നല്ല റീച്ച് കിട്ടും, ഇയാൾ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെന്താണോ അതേപോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് ടിപ്പെന്ന് പറയുന്നത്. അപ്പോൾ 3-ാമത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പോൾ 3-ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞ 3-ാമത്തെ 4-ാമത്തെ ടിപ്പ് അടിപൊളി ടിപ്സാണ്. ഓക്കെ, അപ്പോൾ 1 ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, തംബ്നെയിൽ. ഓക്കെ, വീഡിയോൻ്റെ തംബ്നെയിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, പകുതിയോളം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഇങ്ങനെ ഹോം പേജിൽ, അതായത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? തംബ്നെയിൽ. ഓക്കെ, ചില തംബ്നെയിൽ നമ്മൾ ഐ ക്യാച്ചിങ് ആയിരിക്കുന്ന തംബ്നെയിൽ നമ്മൾ എന്ത് ചെയ്യും? ടൈറ്റിൽ പോലും വായിക്കാതെ ക്ലിക്ക് ചെയ്യും. അതാണ് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വ്യൂ അവിടെ കിട്ടുന്നുണ്ട്, ഒരു വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക്. അങ്ങനെ നമുക്ക് വ്യൂ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വീഡിയോസ് റെക്കമെൻഡേഷനിലോ സജഷൻസിലോ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് തന്നെ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യണത്, വളരെ എളുപ്പത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിലാണ് ഞാൻ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഓക്കെ, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തംബ്നെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഐ ക്യാച്ചീവ് ആയിട്ടുള്ളൊരു തംബ്നെയിൽ.
അപ്പോൾ വീഡിയോസിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തംബ്നെയിൽ കൊടുക്കുക, ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള തംബ്നെയിൽ കൊടുക്കുക. ഇതെന്താണ് സംഭവം, ഇത് എന്താ കാര്യം എന്താ എന്ന് ആൾക്കാർ വിചാരിച്ചിട്ട് വേണം ആ വീഡിയോയിൽ കയറാൻ. അപ്പോൾ നിങ്ങൾ കണ്ടൻ്റ് അകത്ത് കാണുന്ന കണ്ടൻറ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ തംബ്നെയിൽ കണ്ട് ക്ലിക്ക് ചെയ്യണം. അങ്ങനത്തെ രീതിയിലായിരിക്കണം തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഇതൊക്കെ അറിയാതിരിക്കാം, ചിലപ്പോൾ ഈ ടിപ്സൊക്കെ ചിലപ്പോൾ അറിയാതിരിക്കാം. ഓക്കെ, എന്നാലും എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരേണ്ട എൻ്റെ കടമയാണ്. ഓക്കെ, ബാക്കി വളർന്നു പറഞ്ഞ യൂട്യൂബേഴ്സിന് ഇത് നടക്കാൻ പാടില്ല. എനിക്ക് കിട്ടിയ പണി ഇതിൽ നിന്നൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ കീഴിൽ ഞാനിത് എത്തിക്കുന്നത്. പിന്നെ നാലാമത്തെ ഒരു ടിപ്പ്, അടിപൊളി ടിപ്പാണ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ്. ഇത് മൂന്നെണ്ണം ഒരിക്കലും, അതായത് എംറ്റി ഡിസ്ക്രിപ്ഷനും ടാഗും എംറ്റി ആക്കാൻ പറ്റില്ല. ടൈറ്റിൽ എന്തായാലും കൊടുക്കുമല്ലോ, വീഡിയോ ടൈറ്റിൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത്. അപ്പോൾ ടൈറ്റിൽ അടിപൊളി ടൈറ്റിലായിരിക്കണം. അതായത് ടൈറ്റിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ തന്നെ ആയിരിക്കണം, അല്ലാണ്ട് ആ വീഡിയോൻ്റെ ബേസ് അല്ലാത്തൊരു ടൈറ്റിൽ. ഇപ്പോൾ ആൾക്കാർ കയറി നോക്കുമ്പോഴത്തേക്കും ടൈറ്റിൽ വേറെ ആയിരിക്കും, വീഡിയോ വേറെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്യാച്ചീവ് ടൈറ്റിലായിരിക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ എന്താ കൊടുക്കുന്നത് വെച്ചാൽ, കീവേഡ്സ് കൊടുക്കണം. നിങ്ങൾക്ക് കീവേഡ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കീവേഡ്സ് കൊടുക്കുക, അത് വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക് റെക്കമെൻഡേഷനിലേക്ക് പോകാനായിട്ട് കീവേഡ്സ് കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്താണ് സംസാരം, അതായത് ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം കൊടുക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടോപ്പിക്ക് ബേസ് ചെയ്ത് എന്താണ് നിങ്ങൾ പറയണത്, അല്ലെങ്കിൽ ടൈറ്റിൽ എന്താണ് അതിനെ ബേസ് ചെയ്ത് ഒരു ഡിസ്ക്രിപ്ഷൻ, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഒരു ലൈനിലോ രണ്ട് ലൈനിലോ കൊടുക്കുക. ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ, ഒരാൾ ഇപ്പം ഞാൻ എനിക്കൊരു വീഡിയോ ആവശ്യമുണ്ട്, അപ്പോൾ ആദ്യം സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും യൂട്യൂബ് ആദ്യം ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും സെർച്ചിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ ടൈറ്റിലും തംബ്നെയിലൊക്കെ ഒരേ വാക്ക് കാണുകയാണെങ്കിൽ, ഒരേ രീതിക്കുള്ള ടൈറ്റിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ സെർച്ച് ടോപ്പിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. പിന്നെ ടാഗ്, ടാഗ് എന്ന് പറയുമ്പോൾ വീഡിയോസിൻ്റെ ഒരു ഒരു മേജർ പോർഷൻ ടാഗിൽ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഓരോ ടാഗും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ എന്താണ്, ഹൗ ടു ഇൻക്രീസ് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അതിൻ്റെ 5 പ്രോ ടിപ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ടാഗ് കൊടുക്കും, ഹൗ ടു ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ്, ഹൗ ടു ഇൻക്രീസ് 1000 സബ്സ്ക്രൈബേഴ്സ് വിത്തിൻ 28 ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ 30 ഡേയ്സ്, അങ്ങനെയുള്ള ടാഗ്സ് കൊടുക്കണം. അതായത് കീ വേർഡ്സ് ആയിട്ടുള്ള ടാഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ വീഡിയോസ് സെർച്ചിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വളരാം. അതായത് നിങ്ങൾക്ക 15 ദിവസം കൊണ്ടോ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ തന്നെ വളർന്ന് കയറാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ യൂട്യൂബിനെ ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്കും വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആൾക്കാരാണ് കൂടുതലും. സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടിട്ട് അവർ ലൈക്ക് അടിച്ച് പോകുന്നു, അവരും കമൻറ്റ് ചെയ്യാനില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ വൈസ് എന്താണ്, വീഡിയോ ഇമ്പ്രൂവ്മെൻറ്റ് വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് ഞാൻ പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഷുവറായിട്ടും സജസ്റ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷുവറായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.